കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പറും ഗാന്ധി ഭവൻ സ്ഥാപകനുമായ ശ്രീ പുനലൂർ സോമരാജൻ സമുദ്രതീരം സന്ദർശിച്ചു. സമുദ്രതീരത്ത് പുതുതായി ആരംഭിച്ച സൗജന്യ കരാട്ടെ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ സമൂഹം, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹം, കരാട്ടെ പോലെയുള്ള വിദ്യകൾ പരിശീലിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത കരാട്ടെ പരിശീലകൻ സെൻസായി ഷാജിയാണ് സമുദ്രതീരം സംഘടിപ്പിച്ച കരാട്ടെ ക്ലാസിന്റെ പരിശീലകൻ. ഒരു ജീവിതം മുഴുവനും മക്കൾക്കായി സമർപ്പിച്ചിട്ടും ത്യജിച്ചിട്ടും ജീവിത സായന്തനത്തിൽ അച്ഛനമ്മമാർ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്കൊരു പ്രതീക്ഷയും ആശ്രയവും കൈത്താങ്ങുമായി എക്കാലവും സമുദ്രതീരം നിലനിൽക്കട്ടെ എന്ന് ശ്രീ പുനലൂർ സോമരാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ആശംസിച്ചു. തന്റെ നേതൃത്വത്തിലുള്ള ഗാന്ധി ഭവനും റൂവൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സമുദ്രതീരവും രണ്ടല്ല എന്നും എക്കാലവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. വളരെ തെളിമയും സ്നേഹവും ഊർജവും നിറഞ്ഞ അദ്ദേഹത്തിന്റെ സംസാരം സദസ്സിനെ ചിന്തിപ്പിക്കുന്നതും ഏറെ ഊർജം പകരുന്നതുമായിരുന്നു. സമുദ്രതീരം ചെയർമാൻ റൂവൽ സിംഗ് ശ്രീ പുനലൂർ സോമരാജനെ മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. കൂടാതെ സമുദ്രതീരത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി തന്റെ സംതൃപ്തി അറിയിക്കുകയും ചെയ്തു. ഇവിടെ അഭയം നേടി വരുന്നവരെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ, അവരെ മക്കളുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തി അവരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ച് അവരെ കൂട്ടി എഴുപ്പിച്ചിട്ടുണ്ട്. അതിനെ എങ്ങും പോകാനിടമില്ലാത്തവരുണ്ട്. അവർക്ക് എല്ലാവിധ സന്തോഷവും കൊടുത്ത് അവരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവർക്ക് എന്താണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് നൽകുക, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല സ്നേഹം കൊടുക്കുക. പലരോടും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില അച്ഛനമ്മമാരൊക്കെ വരുമ്പോൾ പറയും, ഒന്നും വേണ്ട, ഒന്ന് ചിരിച്ച് കാണിച്ചിരുന്നെങ്കിൽ, ഒരിച്ച് സ്നേഹം നൽകിയിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിട്ട് നടത്തില്ലായിരുന്നു എന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ചിരിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മുടെ ചിരി പോലും നമുക്ക് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിരിയാണ്, കാപട്യമാണ്. ചിരിക്ക് ഒന്നും ആത്മാർത്ഥതയില്ല, ഹൃദയത്തിൽ നിന്ന് ചിരി പുറത്തേക്ക് വരുന്നതേയില്ല. അങ്ങനൊരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. എല്ലാം ലാഭം, നമുക്കെല്ലാം ലാഭം. ആ ലാഭം ചിന്തിക്കുന്നതാണ് റോയൽ സിംഗ് എന്ന മരീഷ്യസിനെ വിവർന്നിരിക്കുന്നത്, പ്രകാശിക്കുന്നത്. കബീർ സാറിനെ പോലെ, അജയകുമാർ സാറിനെ പോലെ ഉള്ളപ്പോൾ, ശ്രീ ആർ ഡി ലാൽ സാറിനെ പോലെ ഉള്ളവർ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ദീപം പ്രകാശിക്കുന്നത്, അത് പ്രകാശം വർദ്ധിക്കുന്നത്. അതാണ് ആ പ്രകാശമായി ഇവിടെ സ്നേഹം ചെയ്യുകയാണ് ഈ സമുദ്രതീരത്തിലുള്ളത്. ആ പേര് തന്നെ വലിയ അർത്ഥമുള്ളതാണ്. സമുദ്രം ഒരിക്കലും തിരയടങ്ങാത്ത, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സമുദ്രം. സമുദ്രത്തിൽ മാലിന്യങ്ങളില്ല. നമ്മൾ നദികൾ പരിശോധിച്ചാൽ, കുളങ്ങൾ പരിശോധിച്ചാൽ, കായലൊക്കെ പരിശോധിച്ചാൽ എന്തെല്ലാം മാലിന്യങ്ങളാണ് അടിഞ്ഞുകൂടുന്നത്. നമ്മുടെ സമുദ്രത്തിലേക്ക് നോക്കിയാൽ ആ നീല നിറത്തിൽ ഓളം അടിച്ച് തിരയടിച്ച് നിൽക്കുന്ന ആ ജലപ്പരപ്പ് കാണുമ്പോൾ തന്നെ എത്ര ശുദ്ധമാണെന്ന് നമുക്ക് തോന്നുന്നു. ആ സമുദ്രത്തിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സിലെ എല്ലാ വിലകളും വിഷമങ്ങളും മാറും. നോക്കി എത്ര നേരം നിന്നാലും നമുക്ക് മതിയാവത്തില്ല. ആ സമുദ്രതീരത്താണ്, സമുദ്രതീരത്താണ്. ഇവിടെ സമുദ്രമില്ല, സമുദ്രം നമുക്ക് സൃഷ്ടിക്കാം. നമ്മുടെ ഹൃദയത്തിൽ സമുദ്രം സൃഷ്ടിക്കാം, നമുക്ക് സമൂഹത്തെ സമുദ്രം സൃഷ്ടിക്കാം, സ്നേഹം കൊണ്ട് സമുദ്രം സൃഷ്ടിക്കുക. അതാണ് പ്രിയപ്പെട്ട ശ്രീ ഗോവിൽ സിംഗ് ഇവിടെ നിർവഹിക്കുന്നത്. ഒരു ബന്ധത്തിന് ഞാൻ പഠിച്ചത് ഒരു സ്നേഹബന്ധത്തിന് ഒരായുഷ്കാലം ഒന്നും നീളുന്ന പരിചയബന്ധങ്ങൾ വേണ്ട. ഒരു നിമിഷത്തെ അടുപ്പം തന്നെ ഒരാളിന് അനേക ജന്മങ്ങൾ. കബീർ പാരിപ്പള്ളി അധ്യക്ഷം വഹിച്ച യോഗത്തിൽ കല്ലുവാതുക്കൽ അജയകുമാർ സ്വാഗതം ആശംസിച്ചു. ആശംസാ പ്രസംഗത്തിൽ കല്ലുവാതുക്കൽ വില്ലേജ് ഓഫീസറും യോഗ ട്രെയിനറുമായ ബിജു ശ്രീ പുനലൂർ സോമരാജന്റെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ സമൂഹം മാതൃകയാക്കണമെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്ന് തുടർന്ന് കുടുംബസമേതം പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹവും സന്നദ്ധതയും അറിയിക്കുകയും ചെയ്തു. വില്ലേജ് ഓഫീസർ എന്ന നിലയിലും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലും ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിലുമുള്ള ശ്രീ ബിജുവിന്റെ പ്രവർത്തന മികവിനെ ശ്രീ സോമരാജൻ പൊന്നാട അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു. ആത്മവിശ്വാസവും ലഹരി വിമുക്തവുമായ ഒരു സമൂഹത്തിന് പിറവിക്ക് കരാട്ടെ പരിശീലനം പ്രയോജനപ്പെടുമെന്ന് ആശംസാ പ്രസംഗത്തിൽ കരാട്ടെ പരിശീലകൻ സെൻസായി ഷാജി അറിയിച്ചു. പുനലൂർ സോമരാജനും പത്നി പ്രസന്നയും എത്തിച്ചേർന്ന അനുഗ്രഹീതമായ ചടങ്ങിൽ കേരള കൗമുദി സീനിയർ റിപ്പോർട്ടർ സുനി വേളമാനൂർ സന്നിഹിതനായിരുന്നു.
രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകനായ ആർ ഡി ലാൽ യോഗത്തിന് നന്ദി അറിയിച്ചു. തുടർന്ന് സമുദ്രതീരം അംഗങ്ങളുടെ കലാപരിപാടികളോടുകൂടി യോഗം അവസാനിച്ചു. ഭാരത് വിഷൻ, പാരിപ്പള്ളി.